ശ്രീ ആർ വി രാജേഷ്, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഈ ബഹിഷ്കരണം ഒന്നും ആദ്യമായൊന്നുമല്ല, മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. നയപ്രഖ്യാപനം തുടങ്ങിയതോടെ ഇന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് സഭ വിട്ടിറങ്ങി പോവുകയായിരുന്നു. സർക്കാരിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അങ്ങനെ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ആ സർക്കാർ തന്നെ ഗവർണറോട് നിസ്സഹകരണം കാണിക്കുമോ? ഇന്ന് സഭയിൽ നിന്ന് കാണാനായത് അതാണ്. അല്ല, അത് ഒരു വിചിത്രമായി ഇന്നത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് വളരെ എന്നെ അത്ഭുതപ്പെടുത്തി, എനിക്ക് വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഒന്നാണ്, ശ്രീ കെ വി എസ് ഹരിദാസിനും അതോടൊപ്പം തന്നെ ശ്രീ പ്രേംകുമാറും ഒരേ ശബ്ദത്തിൽ ഗവർണർക്ക് എതിരായി പ്രതിപക്ഷം സംസാരിക്കുന്നു, ഗവർണറെ വിമർശിക്കുന്നു, ഗവർണറോട് നിസ്സഹകരണം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരെല്ലാം ഇവർ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഈ നയപ്രഖ്യാപന പ്രസംഗം, ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സാധാരണയിൽ കവിഞ്ഞതായ ഒന്നുമില്ല, ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു വെറും പ്രസംഗമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. ഒരു ഗവൺമെന്റ് നയം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എന്താണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത, ഇവിടെ സിൽവർ ലൈൻ പദ്ധതിയെ പോലെ ജനവിരുദ്ധമായ പദ്ധതികളെ വെള്ളപൂശാനുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നടത്തിയത്. പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം വളരെയേറെ ശ്രദ്ധ നേടിയത് ഇന്നലെ ഗവർണർ നടത്തിയിട്ടുള്ള ഒരു വിവാദപരമായ ഒരു നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗം അല്ലെങ്കിൽ നയപ്രഖ്യാപനം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടില്ല എന്നുള്ള ഒരു ശാഠ്യം ഗവർണർ എടുത്തത് ഒരു ഭരണഘടനാപരമായി തന്നെ ഒരു പ്രതിസന്ധി ഇന്നലെ ഗവൺമെന്റിന് സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെ നമ്മളിതൊക്കെ പറയുമ്പോഴും ഇവിടെ പുറമേ ഈ ഒരു വാദം ഉയർത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചില അന്തർനാടകങ്ങൾ ഈ ഓരോ വിവാദങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ക്ലിഫ് ഹൗസും അതോടൊപ്പം തന്നെ രാജ്ഭവനും തമ്മിലുള്ള ഒരു ഇടനാഴി, ഒരു അണ്ടർ ടേബിൾ അറേഞ്ച്മെന്റിന്റെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും ഒരു ഇടനാഴി വളരെ സജീവമാണ് എന്നുള്ള കാര്യം രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഗവർണർ ഇതാദ്യമായിട്ടല്ലോ ഒരു വിവാദം ഉയർത്തുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നത്, ഗവൺമെന്റ് തീരുമാനങ്ങളെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. 2020 പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായി, അതിനെതിരായുള്ള പ്രക്ഷോഭം ഉണ്ടായി. അപ്പൊ കേരളത്തിൽ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പരാമർശം ഉണ്ടായപ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനോട് ഗവർണർ കത്തെഴുതി. ഗവർണർ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് നയമല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇത് നീക്കം ചെയ്യണമെന്ന് ഇതുപോലെ ഗവർണർ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം പക്ഷേ ഇത് ഒത്തീർപ്പുണ്ടായി, ഇതേപോലെ ഇടപെടലുണ്ടായി. ഗവർണർ പിറ്റേന്ന് നിയമസഭയിലെത്തി ആ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കും. നമ്മൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് കാർഷിക നിയമ ഭേദഗതിക്കെതിരായുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായി, അതിനെ അനുകൂലിച്ചുകൊണ്ട് കാർഷിക നിയമ ഭേദഗതിക്കെതിരായ നിയമസഭ പ്രമേയം പാസ്സാക്കാൻ തീരുമാനിച്ചു. അന്ന് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അന്നും ഗവർണർ ഇതേപോലെ ഒരു ഉടക്കിട്ടു, ഇത് അംഗീകരിക്കില്ല, കാർഷിക നിയമ ഭേദഗതിക്കെതിരായ നിയമസഭാ സമ്മേളനം കൂടുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഗവൺമെന്റ് എടുത്തു. പക്ഷേ തൊട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി, ഗവർണർ അംഗീകരിച്ചു, പിറ്റേന്ന് വന്ന് നിയമസഭയിൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തി. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഗവർണർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി കത്തെഴുതി ഗവൺമെന്റ് ശുപാർശ കൊടുത്തു, ആ ശുപാർശ അതേപടി അംഗീകരിച്ച ഒരു ഗവർണർ, ആ ഗവർണർ പിന്നീട് അടുത്ത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ഈ ഗവൺമെന്റ് ശക്തമായ ശുപാർശയുടെയും അതോടൊപ്പം തന്നെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ നിയമവിരുദ്ധമായി ഇത്തരത്തിൽ വൈസ് ചാൻസലർ നിയമന ഉത്തരവിൽ ഒപ്പിട്ടത് എന്നുള്ള ഒരു പ്രഖ്യാപനം ഗവർണറുടെ ഭാഗത്തുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞു ഞാൻ ഇനി ചാൻസലറായി തുടരില്ല എന്ന് പ്രഖ്യാപിച്ച ഗവർണർ കുറച്ചു ദിവസം ഫയലുകളൊന്നും നോക്കാതിരുന്നു. അത് കഴിഞ്ഞോടുകൂടി മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി, അടുത്തൊരു ഒത്തുതീർപ്പുണ്ടായി, ആ ഗവർണർ വീണ്ടും ചാൻസലർ പദവി ഏറ്റെടുത്തു. അപ്പൊ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് മുഖ്യമന്ത്രിയും ഗവർണറും ഉദ്ദേശിക്കുന്നത്? ഇവിടെ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനം, ഇപ്പം CPM പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇടതുപിണി പറയുന്നത് പോലെയാണെങ്കിൽ RSSന്റെയും സംഘപരിവാറിന്റെയും ഏജന്റായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണറാണ് കേരളത്തിലുള്ളത് എന്നാണല്ലോ അവരുടെ വാദം. അതേ ഗവർണറും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ധാരണകൾ എന്തൊക്കെയാണ്? ഇവർ പുറമേ ഈ വിവാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്, വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്നലെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയല്ലോ ഈ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചില വാദങ്ങൾ ഉന്നയിച്ചതായി, ഇത്തരം ഗവർണറുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല എന്ന് അവിടെ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ്? ഗവർണർ അത്തരം ഭരണഘടനാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണ്ടി ഗവർണർക്ക് കത്തുകൊടുക്കുന്നതിന് പകരം ഗവർണറെ അനുനയിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹരിയസ് കർത്തായ നിയമിച്ചുകൊണ്ടുള്ള
ആ ഉത്തരവ് അതിനകത്ത് വിവാദപരമായ ഒരു പരാമർശം നടത്തിയ ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ നടത്താൻ പാടില്ല രാജ്ഭവൻ എന്ന് ആ ഉത്തരവിന്റെ ഭാഗമായി എഴുതി ചേർത്ത മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിന്റെയോ താല്പര്യമനുസരിച്ചായിരിക്കും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ആ അതിനകത്ത് ആ നിർദ്ദേശങ്ങൾ എഴുതിച്ചേർത്തത്. അതേ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് കേരളത്തിലെ മുഖ്യമന്ത്രി വഴങ്ങി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്തിനാ ഭയപ്പെടുന്നത്, ആരെയാ ഭയപ്പെടുന്നത്? പക്ഷേ കെ വി എസ് ഹരിദാസ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്, യു ഡി എഫ് നിയമസഭയിൽ എടുത്തിരിക്കുന്നത്. ആ സമീപനം ആരാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പരിശോധിച്ച് നോക്കുക. മുഖ്യമന്ത്രി ഇപ്പോൾ ആരാ പിന്തുണയ്ക്കുന്നത്? ഇന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് ബി ജെ പിയുടെയും അങ്ങയുടെ പാർട്ടിയുടെയും പിന്തുണ കൊണ്ടാണ്. നിങ്ങൾ ഇന്ന് ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകൾ എന്താണ് നിലപാട്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അത്തരം നിലപാടുകൾ എടുത്തുകൊണ്ടാണ് കോടതിയിൽ ഇന്നും ആ കേസ് വരാത്തതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അഴിമതി കേസ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകാതെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നുള്ള കാര്യം അങ്ങ് വിസ്മരിച്ചു പോകരുത്. അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥ വസ്തുത. ഇതിന്റെയൊക്കെ പിന്നെ നിയമസഭയിൽ എന്താണ് നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് കോൺഗ്രസ് തീരുമാനിക്കാം. കോൺഗ്രസിന്റെ നിലപാട് ഒറ്റക്കെട്ടായതുകൊണ്ടാണ് ഒറ്റക്കെട്ടായി യു ഡി എഫും കോൺഗ്രസും നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തുപോയത്.